നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ മാധവമാസം നടന്നുകൊണ്ടിരിക്കുകയാണ്. 21/4/2020 മുതൽ 21/5/2020 വരെയുള്ള സമയമാണ് വൈശാഖമാസം എന്ന് പറയപ്പെടുന്നത്. ഈ വൈശാഖമാസത്തിനെ മാധവമാസം എന്നും പറയപ്പെടും. മാസങ്ങളിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള മാസമായിട്ട് കണക്കാക്കപ്പെടുന്നതാണ് വൈശാഖമാസം. ഈ വൈശാഖത്തിൽ മഹാവിഷ്ണുവിനെ ഉപാസിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ രീതിയിലുള്ള പുണ്യങ്ങളും നമ്മുടെ എല്ലാ ദുരിതങ്ങളും തീരുമെന്നാണ് പറയുക. രാവിലെ ഈ ആറ് നാഴിക പുലരുന്നതുവരെ ജലാശയങ്ങളിലെല്ലാം തന്നെ ഗംഗയുടെ സാന്നിധ്യം ഉണ്ടാകുന്നു എന്ന് പറയപ്പെടുന്നു. അതിനാൽ വൈശാഖമാസത്തിൽ പ്രാതസ്നാനത്തിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള സമയമാണ്. ഈ വൈശാഖമാസത്തിലാണ് നമ്മുടെ ബലരാമൻ, പരശുരാമൻ, അതുപോലെ തന്നെ നരസിംഹം തുടങ്ങിയുള്ള മഹാവിഷ്ണുവിൻ്റെ പ്രധാന അവതാരങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഈ വൈശാഖമാസത്തിൽ തന്നെ അക്ഷയ തൃതീയ, ശ്രീശങ്കര ജയന്തി, ബുദ്ധ പൂർണിമ, ഇങ്ങനെ ഒത്തിരി വിശേഷ ദിവസങ്ങൾ. വൈശാഖമാസത്തിലെ 30 ദിവസവും പുണ്യമാസമായിട്ട് തന്നെയാണ് പറയപ്പെടുന്നത്. ഈ വ്രതശുദ്ധി ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സമയമായിട്ടാണ് പറയപ്പെടുക ഈ വൈശാഖമാസം. ആ സമയത്ത് ചെയ്യുന്ന എല്ലാ വ്രതങ്ങൾക്കും ഏറ്റവും കൂടുതൽ പുണ്യം കിട്ടും എന്ന് പറയപ്പെടുന്നുണ്ട്. കന്തപുരാണത്തിലെ വൈശാഖ മഹാത്മ്യത്തിൽ പറയുന്നുണ്ട്, സർവവിദ്യകളിലും ശ്രേഷ്ഠമായ വേദം പോലെയും സർവമന്ത്രങ്ങളിലും ശ്രേഷ്ഠമായ പ്രണവം പോലെയും സർവവൃക്ഷങ്ങളിലും ശ്രേഷ്ഠമായിട്ടുള്ള കൽപ്പവൃക്ഷം പോലെയും സർവപക്ഷികളിലും ശ്രേഷ്ഠമായ ഗരുഡനെ പോലെയും സർവനദികളിലും ശ്രേഷ്ഠയായ ഗംഗയെപ്പോലെയും സർവരത്നങ്ങളിൽ ശ്രേഷ്ഠമായ കൗസ്തുവത്തെപ്പോലെയും സർവമാസങ്ങളിലും ശ്രേഷ്ഠമായത് വൈശാഖമാണെന്നാണ് സ്കന്ദപുരാണത്തിൽ പറയുന്നത്. ഈ വൈശാഖമാസത്തെക്കുറിച്ച് തന്നെ സ വൈശാഖി എത്ര മാസീസ വൈശാഖ പ്രകീർത്തിത എന്ന് ശബ്ദരത്നാവലിയും, വൈശാഖി പൗർണമാസീച സംയുതാജ വിശാഖയെന്ന് ബൃഹത് കർമ്മപുരാണത്തിലും ഒക്കെ പറയുന്നുണ്ട്. അത്ര വിശേഷപ്പെട്ടിട്ടുള്ള സമയമാണ് ഈ വൈശാഖം എന്ന് മനസ്സിലാക്കണം. ഈ സമയത്ത് സ്നാനം, ദാനം, തപം, ഹോമം, ദേവാർച്ചന തുടങ്ങിയ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കണം എന്നാണ് പറയപ്പെടുക. ഈ സൽക്കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലുള്ള ദുരിതങ്ങളെല്ലാം തീർന്ന് നല്ല ഐശ്വര്യവും കാര്യമൊക്കെ ഉണ്ടാകും എന്ന് പറയപ്പെടുന്നു. അതെങ്ങനെ വേണം എന്നുള്ള വിഷയം നമുക്കൊന്ന് നോക്കാം. ഈ ഭാഗവത പാരായണം നടത്തുക, വിഷ്ണുപുരാണം കേൾക്കുക, അതുപോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് അതിരാവിലെ കുളിക്കുക, ശ്രാദ്ധങ്ങളും തർപ്പണങ്ങളും ഉള്ളവർ അത് ആചരിക്കുക, വഴിയാത്രക്കാർക്കൊക്കെ ദാനങ്ങൾ, അത് ആഹാര സാധനങ്ങളായിട്ട് ചക്കയോ മാങ്ങയോ ഒക്കെ ഒത്തിരി ഉള്ളൊരു കാലമായത് ഈ ചക്കയും മാങ്ങയും അങ്ങനെയൊക്കെയുള്ള ദാനങ്ങൾ നടത്തുക, അതുപോലെ ജലവും അന്നവും ഒക്കെ ദാനം ചെയ്യുക, വെള്ളം കുടിക്കാൻ കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള ദാനങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെയധികം നല്ലതാണ് എന്നാ പറയുക. അതുപോലെ വിഷ്ണു ക്ഷേത്ര ദർശനം ഉത്തമമാണ്, വിഷ്ണുനാമം ജപിച്ചുകൊണ്ടിരിക്കുന്നത് ഉത്തമമാണ്. ഈ സമയത്ത് ചെയ്യുന്ന എല്ലാത്തിനും മധുസൂദനനായിരിക്കുന്ന ഭഗവാൻ എല്ലാ ഗുണങ്ങളും നമുക്ക് തന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉള്ള വിഷമങ്ങളും ദുഃഖങ്ങളും എല്ലാം തീർത്തു തരും എന്ന് പറയപ്പെടുന്നുണ്ട്. അതിനാൽ ഈ വൈശാഖമാസക്കാലം എല്ലാവരും പുണ്യകർമാദികൾ അനുഷ്ഠിക്കുകയും മഹാവിഷ്ണു ഭജനം ചെയ്യുകയും ചെയ്യാനുള്ള അവസരമാണ്. അപ്പോൾ എല്ലാവർക്കും അതിനുള്ള സാഹചര്യങ്ങളും മനസ്സും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. നമസ്കാരം.